ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതമാണ് ജൂതമതം. മൂന്ന് പ്രധാനപ്പെട്ട ഇബ്രഹാമിക മതങ്ങളിൽ ഒന്നാണ് ജൂതമതം. ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമുമാണ് മറ്റു രണ്ടെണ്ണം. ദൈവം ഏകനാണ്, തങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണെന്നാണ് ജൂതന്മാരുടെ വിശ്വാസം. എബ്രായ ബൈബിൾ അനുസരിച്ച് ഈജിപ്തിൽ അടിമകളാക്കപ്പെട്ട യാക്കൂബിൻ്റെ സന്തതികൾ മോചനം നേടി വാഗ്ദത്ത ഭൂമിയിലെത്തി, അതായത് ഇസ്രായേലിലെത്തി. മോശയുടെ നേതൃത്വത്തിലാണ് ഈജിപ്തിൽ നിന്നും അവർ യാത്ര തുടങ്ങിയത്. 450 വർഷത്തെ അടിമത്തത്തിന് ശേഷമുള്ള യാത്രയായിരുന്നു അവരുടേത്. 40 വർഷം നീണ്ട യാത്രയുടെ തുടക്കത്തിൽ ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ നൽകി. ആ യാത്രയ്ക്കൊടുവിൽ അവർ ഇസ്രായേലിലെത്തി. BC 1600-നും 1300-നും ഇടയിലുള്ള ഒരു സമയത്താണ് എബ്രഹാമിക ജനത വാഗ്ദത്ത ഭൂമിയായ ഇസ്രായേൽ, അതായത് കാനാൻ ദേശത്ത് എത്തിയത്. നാടോടികളായി കുടിയേറിയ അവർ ഇസ്രായേലിനെ പല ഭാഗങ്ങളും പിടിച്ചടക്കി. കാനാൻ ദേശത്തെത്തിയ അവർ സ്വന്തം ഗോത്രങ്ങളുമായും മറ്റു ഗോത്രങ്ങളുമായും അവർ പോരടിച്ച് ജീവിച്ചു. ഒത്നിയേൽ മുതൽ സാംസൺ വരെയുള്ള 12 ഗോത്രങ്ങളുടെ കഥ, അല്ലെങ്കിൽ അവരുടെ വിവരണം ബൈബിൾ അബ്രഹാമിക ബൈബിളിലുണ്ട്. 12 നൂറ്റാണ്ടിൽ എബ്രഹാമിക ഗോത്രങ്ങൾ എല്ലാം കൂടി സംഘടിച്ചു. അങ്ങനെ യെരുശലേം എന്നൊരു രാജഭാഗമുണ്ടായി. യെരുശലേം എന്ന ആദ്യ ജൂതരാഷ്ട്രമുണ്ടായി. ബെഞ്ചമിൻ ഗോത്രക്കാരനായ ശൗൽ ആയിരുന്നു ആദ്യത്തെ രാജാവ്. യഹൂദ രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തൻ ദാവീദായിരുന്നു. പിന്നീട് ദാവീദിൻ്റെ മകനായി സോളമൻ രാജാവ് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹമാണ് യെരുശലേമിലെ ആദ്യത്തെ ദേവാലയം പണിതത്. സോളമന് ശേഷം യഹൂദ രാജ്യം രണ്ടായി പിളർന്നു. ഉത്തരരാജ്യം ഇസ്രായേലും ദക്ഷിണരാജ്യം യൂദായുമായി പരിണമിച്ചു. ഇസ്രായേലിൻ്റെ തലസ്ഥാനം സമരിയയും യൂദായുടെ തലസ്ഥാനം യെരുശലേമുമായിരുന്നു. ചെറിയൊരു ജനതയായിരുന്നു യഹൂദർ. അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങൾക്കും സ്വതന്ത്രമായി തുടരാൻ അധികകാലം ആയില്ല. തെക്ക് ഈജിപ്റ്റും വടക്ക് അസീറിയയും ബാബിലോണിയയും അവർക്ക് വലിയ ഭീഷണിയായിരുന്നു. 722 ഉത്തരരാജ്യമായ ഇസ്രായേലിനെ അസീറിയ കീഴടക്കി. അങ്ങനെ ഉത്തരരാജ്യമായ ഇസ്രായേൽ ചരിത്രത്തിൽ നിന്ന് തന്നെ തുളച്ചു മാറ്റപ്പെട്ടു. ഒരു നൂറ്റാണ്ടിലേറെക്കാലം ദക്ഷിണരാജ്യമായ യൂദ സ്വതന്ത്രമായി നിന്നു. എന്നാൽ പിന്നീടുള്ള അവരുടെ ചരിത്രവും ദുരിതപൂർണമായിരുന്നു. യൂദാദേശത്തിൻ്റെ പതനത്തിന് മുമ്പ് 3 നൂറ്റാണ്ട് കാലം ജോസിയോ ഭരിച്ചു. 8-ാമത്തെ വയസ്സിലാണ് ജോസിയോ യൂദയുടെ രാജാവായത്. ജോസിയോയുടെ മരണത്തിന് 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം ബാബിലോണിയൻ സേന യൂദ കീഴടക്കി, അതായത് യെരുശലേം കീഴടക്കി. അവിടുത്തെ ജനതയെ ബാബിലോണിയക്കാർ അടിമകളാക്കി കൊണ്ടുപോയി. ബാബിലോണിയക്കാർ അവരുടെ വിശുദ്ധ ദേവാലയം തകർത്തു. യഹൂദർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ദേവാലയം. ബാബിലോണിയൻ നദിക്കരയിൽ 70 വർഷം അവർ അടിമകളായി ജീവിച്ചു. അടിമകളായിരുന്നിട്ടും അവർ അവരുടെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു. BC 539 പേർഷ്യ ബാബിലോണിയ കീഴടക്കി. പേർഷ്യൻ ചക്രവർത്തിയായ സൈറസ് യഹൂദന്മാർക്ക് സ്വാതന്ത്ര്യം നൽകി. വളരെ നല്ലവനായിരുന്നു സൈറസ് ചക്രവർത്തി. അദ്ദേഹം ബാബിലോണിയക്കാർ തകർത്ത ദേവാലയം പുനർനിർമ്മിക്കാൻ അനുവാദം നൽകി, അതായത് 2-ാമത്തെ ദേവാലയത്തിന് അനുമതി നൽകി. പേർഷ്യൻ ഭരണകാലത്ത് യഹൂദർ മുഖ്യധാരയിലെത്തി. അവർ തീവ്ര വിശ്വാസികളായി തുടർന്നു. മറ്റു ചിലർ ബാബിലോണിയയിൽ തന്നെ തുടരുകയും ചെയ്തു. BC 335 പേർഷ്യയുടെ ഭാഗമായിരുന്ന ഇസ്രായേൽ ഗ്രീസ് പിടിച്ചെടുത്തു. അലക്സാണ്ടറുടെ പടയോട്ട കാലത്തായിരുന്നു ഇത്. അലക്സാണ്ടറുടെ മരണശേഷം ഗ്രീക്ക് ഭരണാധികാരിയായ ടോളമിയുടെ കീഴിലായിരുന്നു ഇസ്രായേൽ. ഈ കാലഘട്ടത്തിൽ ഗ്രീക്ക് ഭാഷയും സംസ്കാരവും യഹൂദരെ കാര്യമായി സ്വാധീനിച്ചു. BC 200 സിറിയയിലെ സെലൂക്കിഡ് ചക്രവർത്തി അന്ത്യോക്കിസ് 3-ാമൻ ടോളമി 5-ാമനെ തോൽപ്പിച്ച് യൂദിയെയും ഗലീലിയെയും പിടിച്ചെടുക്കി. സെലൂക്കിഡുകളുടെ നയങ്ങൾ യഹൂദർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സിറിയയിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടക്കാൻ അവർ യഹൂദരുടെ ദേവാലയം പിടിച്ചടക്കുന്നതിന് പദ്ധതിയിട്ടു. സെലൂക്കിഡുകൾ യഹൂദ മതത്തിൽ ഒരുപാട് കൈകടത്തലുകൾ നടത്താൻ ശ്രമിച്ചു. ഈ അന്യായ ഇടപെടൽ ഒരു കലാപത്തിലേക്കാണ് നയിച്ചത്. BC 169 ആരംഭിച്ച കലാപം BC 141 അവസാനിച്ചു. അങ്ങനെ BC 141 പുതിയൊരു സ്വതന്ത്ര ജൂതരാഷ്ട്രം വന്നു.
ഹസ്മോനിയൻ രാജവംശം എന്നായിരുന്നു അതിൻ്റെ പേര്. യൂദാസ് മക്കാബിയാസിൻ്റെ നേതൃത്വത്തിലായിരുന്നു കലാപവും രാജസൃഷ്ടിയും. ഈ രാജവംശം ഒരു നൂറ്റാണ്ടോളം യൂദിയ ഭരിച്ചു. BC 63 റോമൻ സാമ്രാജ്യം യൂദിയെ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു. ഹസ്മോണിയൻ രാജാവ് ജോൺ ഹെർക്കനാസ് റോമൻ ചക്രവർത്തിയായ പോംബെയോട് തോൽവി സമ്മതിക്കേണ്ടി വന്നു. യഹൂദരുടെ വിശുദ്ധ ദേവാലയം റോമാക്കാർ തകർത്തു. യൂതന്മാരെ യെരുസലേമിൽ നിന്നും ആട്ടി ഓടിക്കുകയും യെരുസലേമിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ യഹൂദർ പ്രവാസികളായി ലോകമെങ്ങും ചിതറിത്തെറിച്ചു. ലോകത്തെ ഏറ്റവും പീഡനങ്ങൾ അനുഭവിച്ച ജനവിഭാഗമാണ് ജൂതന്മാർ. അവരെ പലയിടത്തു നിന്നായി ആട്ടിപ്പഴിച്ചു. ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ലക്ഷങ്ങളോളം പേരെ കൊന്നൊടുക്കി. ഈ വീഡിയോയിൽ അവരുടെ പ്രാചീന ചരിത്രമായിരുന്നു ഉള്ളത്. അവർ മോശയുടെ നേതൃത്വത്തിൽ അവർ കാനാൻ ദേശത്ത് വരുന്നതും അതിനുശേഷം അവർ അവിടെ പിടിച്ചടക്കുന്നതും അവിടെ നിന്ന് ചിതറിത്തെറിക്കി തിരിച്ച് മറ്റ് പല രാജ്യങ്ങളിലും കൊച്ചിയിലും എത്തി ചില ജൂതന്മാർ. അപ്പോൾ അതിന് ആധുനിക ചരിത്രത്തെക്കുറിച്ചുമുള്ള വീഡിയോകൾ പിന്നീട് ഉണ്ടാകുന്നതാണ്. വീഡിയോ കണ്ടതിൽ സന്തോഷം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി. നമസ്കാരം.